കേരളത്തിലെ കൊല്ലം കളക്ടറേറ്റിലേക്ക് കെഎസ്യു പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കെഎസ്യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. കണ്ണൻ നായരുടെ വിവരങ്ങളുമായി കണ്ണൻ, എങ്ങനെയാണ് ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കൊല്ലം കളക്ടറേറ്റിലേക്ക് കെഎസ്യു പ്രവർത്തകർ മാർച്ച് നടത്തിയത്. കെഎസ്യു പ്രവർത്തകർ തുടക്കത്തിൽ തന്നെ പ്രകടനമായി എത്തി പോലീസിൻ്റെ സുരക്ഷാവേലി കടന്ന് കളക്ടറേറ്റിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ആദ്യം പോലീസ് ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചു. അതിന് പിന്നാലെ കെഎസ്യുവിൻ്റെ ക്ഷമിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനുച്ചുള്ളിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം മന്ത്രി സജീശ്രിയനെ എതിരെ അടക്കം കേരള വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കെഎസ്യു പ്രവർത്തകർ കൊല്ലം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ആ പ്രവർത്തകർ ആദ്യം പ്രകടനമായി എത്തി ഈ കളക്ടറേറ്റിൻ്റെ മുന്നിൽ സാധിച്ചിരുന്ന സുരക്ഷാവേലി കടന്ന് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് പോലീസ് ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് കെഎസ്യു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനുച്ചുള്ളിയിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ ഒരു സംഘർഷാവസ്ഥ ഉടലെടുത്തത്. ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ വീണ്ടും ഈ കളക്ടറേറ്റിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് പോലീസ് പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. 5 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കെഎസ്യുവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനുച്ചുള്ളിയിൽ, അതുപോലെ തന്നെയും കെഎസ്യു ജില്ലാ പ്രസിഡന്റ് വിഷ്ണു വിജയൻ അടക്കമുള്ള ആൾക്കാരുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചതും. മന്ത്രി സജീശ്രിയനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഉദ്ഘാടകനായി എത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് അദ്ദേഹം പറഞ്ഞത് കരുണ പാലിയേറ്റീവ് കെയറിന് വേണ്ടി തൻ്റെ ഭൂമി നൽകി എന്നുള്ള മന്ത്രിയുടെ പ്രസ്താവന തെറ്റാണ്, ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ്, അങ്ങനെ വസ്തു നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് നൽകാൻ തയ്യാറാകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. നേരത്തെ സജീശ്രിയനെതിരെ ബിനുച്ചുള്ളിയിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരാതി നേരത്തെ നൽകിയത്. എന്തെന്നാൽ ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏതാണ്ട് അരമണിക്കൂറോളമായി ഇവിടെ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. തുടക്കത്തിൽ നേരിയ തോതിലുള്ള സംഘർഷമായിരുന്നെങ്കിൽ ഉദ്ഘാടനം കഴിഞ്ഞതോടുകൂടി അത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോഴും പ്രവർത്തകർ ആ പോലീസിൻ്റെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. എങ്കിലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ്. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്തു നിന്ന്.